ഗിയർ ബാലൻസ് പ്രശ്നം. അപകടങ്ങൾ. കേസ് നമ്പർ 1. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇവിടെ വന്ന 3 രോഗികളെപ്പറ്റി പറയട്ടെ. ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഡ്രൈവറായ കടുത്ത ചെവി ബാലൻസ് പ്രശ്നമുള്ള ഒരു രോഗി വന്നിരുന്നു. വർഷങ്ങളോളം അദ്ദേഹത്തിന് ഈ അസുഖമുണ്ടായിരുന്നു. ഇപ്പോൾ സസ്പെൻഷനിലാണ്. അദ്ദേഹം ഓടിച്ചിരുന്ന ബസ്സിൻ്റെ അപകടമാണ് സസ്പെൻഷന് കാരണം. ബസ് ഓടിക്കുന്നതിനിടയിൽ ഇയർ ബാലൻസ് പോയതിനാൽ വാഹനം നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അപകടത്തിൽ 2 മരണവും 18 യാത്രക്കാർക്ക് പരിക്കുകളും പറ്റുകയുണ്ടായി. തലകറക്കമുള്ള മറ്റു പലരും വാഹനങ്ങൾ ഓടിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ ചെയ്യുന്നത് അവനവന് തന്നെയും യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും അപകടകരം ആവുകയും ചെയ്യും. ചെവിയുടെ ബാലൻസ് പ്രശ്നം കഴിയും വേഗം പരിഹരിക്കണമെന്ന് ഞാൻ എല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇത് അപകടങ്ങൾ ഒഴിവാക്കാൻ വളരെയേറെ സഹായിക്കും. കേസ് നമ്പർ 2. ഇപ്പോൾ എനിക്ക് അടൂരിൽ നിന്ന് ഒരു കോൾ വന്നു. കട്ടിലിൽ വിശ്രമിക്കുന്നതിനിടയിൽ മകൻ വിൻഡോ ഗ്രില്ലിന് മുകളിൽ കയറി. കുട്ടിയെ സംരക്ഷിക്കാൻ അയാൾ പെട്ടെന്ന് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. ഉടൻ അയാൾക്ക് തലകറക്കം അനുഭവപ്പെട്ടു. ഇപ്പോൾ അയാൾ കഠിനമായ തലകറക്കവുമായി കിടപ്പിലാണ്. തലകറങ്ങുന്നതിൽ നിന്ന് അദ്ദേഹത്തിന് അടിയന്തര ആശ്വാസം ആവശ്യമാണ്. ഉടനെ ഞാൻ വീഡിയോ കോളിൽ ബന്ധപ്പെടുകയും 10 മിനിറ്റിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ തലകറക്കം മാറ്റുകയും ചെയ്തു. കേസ് നമ്പർ 3. വടക്കാഞ്ചേരിയിൽ നിന്ന് 58 വയസ്സ് പ്രായമുള്ള ഒരു രോഗി VPPV ക്ലിനിക്കിൽ വന്നു. കുളിമുറിയിൽ ഇരിക്കുമ്പോഴാണ് കഠിനമായ തലകറക്കമുണ്ടായത്. അദ്ദേഹം വീണുപോയി. വാട്ടർ ടാപ്പ് തുറന്നിരുന്നു. കുളിമുറിയിലെ ജലനിരപ്പ് ഉയരുകയായിരുന്നു. ഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇത് മനസ്സിലാക്കി അദ്ദേഹത്തെ കുളിമുറിയിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചു. അല്ലെങ്കിൽ അദ്ദേഹം മുങ്ങി മരിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇയർ ബാലൻസ് ഡിസോർഡർ 20 മിനിറ്റിനുള്ളിൽ ഭേദമാക്കാൻ എനിക്ക് കഴിഞ്ഞു. ഇതെല്ലാം ഇവിടെ പറയുന്നത് ഇയർ ബാലൻസ് പ്രശ്നം കൊണ്ടുണ്ടാകാവുന്ന അപകടങ്ങൾ എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കഴിയുന്നത്ര ഷെയർ ചെയ്യുക.